സ്വർണ്ണക്കടത്ത് കേസിലെ ഹർജിക്കാരൻ അജി കൃഷ്ണനെതിരെ സർക്കാർ കേസിലെ പ്രതി സ്വപ്നയ്ക്ക് ജോലി നൽകിയ വ്യക്തിയാണ് അജി അജികൃഷ്ണനെന്നും ഹർജിക്കാരന്റെ താൽപര്യങ്ങൾ സംശയകരമാണെന്നും എ ജി കോടതിയിൽ അതേസമയം മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് തടസ്സവാദങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ബിനിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ എങ്ങനെയാണ് കോടതി നടപടി ഒപ്പം തന്നെ ഈ ഹർജിക്കാരനെതിരെ സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്താണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എച്ച് ആർ ഡി എസിന്റെ ഭാരവാഹിയായ ഹജി കൃഷ്ണൻ ഹൈക്കോടതിയിലെത്തിയത് ഈ ഹർജിയിൽ നിന്ന് കോടതി വ്യക്തമാക്കിയത് ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖാമൂലം സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഹർജി നിലനിൽക്കില്ല എന്ന വാദം സംസ്ഥാന സർക്കാരിന് വേണ്ടി എ ജി തന്നെ കോടതിയിൽ ഉന്നയിച്ചു ആ ഘട്ടത്തിലാണ് കോടതി രേഖാമൂലം തന്നെ അത് വരട്ടെ എന്ന് ഈ സർക്കാരിനെ അറിയിച്ചത് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കി അജി കൃഷ്ണനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിന് വേണ്ടി എ ജി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഹർജിക്കാരനായ അജി കൃഷ്ണൻ താനുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഹർജിയുമായി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം തന്നെ സംശയകരമാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിന് തൊഴിൽ നൽകിയ വ്യക്തിയാണ് അജി കൃഷ്ണൻ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റു ചില താല്പര്യങ്ങളോടുകൂടിയാണ് ഹർജിക്കാരൻ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ആ എ ജി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രണ്ട് ഹർജികൾ ഹൈക്കോടതി തന്നെ നിരാകരിച്ചിട്ടുള്ള കാര്യവും സർക്കാർ എന്ന് കോടതിയെ അറിയിച്ചു ഇതടക്കം ആ രേഖാമൂലം നൽകാൻ മാർച്ച് പതിനഞ്ചിന് സർക്കാരിന് കോടതി അവസരം നൽകിയിരിക്കുകയാണ്